മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നതാണ് ഇന്നലെ നമ്മൾ കാണാനിടയായത്. രാത്രി വൈകി പുലർച്ചെ 142 അടി അധികരിച്ച സമയത്താകണം അവർ ഏതാണ്ട് 2:33 നമുക്കൊരു വാണി തന്ന രണ്ട് ഷട്ടറുകൾ ഓൺ ചെയ്യുമെന്ന് വിവരം അറിയിച്ചു. പിന്നീട് വെളുപ്പിനെ 4 മണിക്കും തുടർന്ന് വീണ്ടും ഏതാണ്ട് 9 ഷട്ടറുകളോളം നമുക്ക് അവിടുന്ന് തുറക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. 5 ഷട്ടർ 60 സെന്റിമീറ്ററും അതോടൊപ്പം 4 ഷട്ടർ 30 സെന്റിമീറ്ററും വെച്ച് ഏതാണ്ട് 5,600-650 മുല്ലപ്പെരിയാറിന് തുറന്നെടുത്തു. ഏതാണ്ട് 160,000 ലിറ്റർ വെള്ളം പെർ സെക്കൻഡ് ഡിസ്ചാർജ് ചെയ്ത സ്ഥിതിയാണ് ഉണ്ടായത്. നമുക്കുള്ള ഒരു പ്രശ്നം, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ തമിഴ്നാടുമായി നമ്മൾ സംസാരിക്കുകയും അവരുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സെൻട്രൽ വാട്ടർ കമ്മീഷനുമായിട്ടും രാത്രിയിൽ ഇങ്ങനെ വെള്ളം തുറന്നുവിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇടുക്കിയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ വണ്ടിപ്പെരിയാറാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നമ്മൾ കണക്കാക്കുന്നത്. അത് 792.2. പക്ഷെ ഇന്നലെ വാണിംഗ് ലെവല് 794.2. അത് 794.05 വരെയെത്തി. വാണിംഗ് ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും അത്രയും അടുത്ത് വന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവമാണ് നമ്മൾ കാണുന്നത്. 795 ഡേഞ്ചറസ് ലെവല്. 2018 ഞാൻ ഓർക്കുന്നു 797 അതിലൊഴുകിയ ജലനിരപ്പ്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നലെ അത്ര കണ്ട് വിഷമമുണ്ടായില്ലെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടായ ഈ നീക്കം തീർച്ചയായിട്ടും നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ മെമ്പറും മേൽനോട്ട സമിതിയുടെ ചെയർമാനെയും നമ്മൾ ഈ കാര്യം ചീഫ് എഞ്ചിനീയറും അതോടൊപ്പം തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അറിയിക്കും, അവരുടെ ഗവൺമെന്റ് സെക്രട്ടറി അറിയിക്കും. ഇത്തരം ഓപ്പറേഷൻസ് പകൽ വേണം, അതിന് വേണ്ടത് 142 ഇപ്പോൾ റൂൾ കർവ്. 142 എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായൊരു സ്പേസ് പകലുള്ള സമയത്ത് തന്നെ കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ട് അവിടെ അവസരം ഒരുക്കാനായിട്ട് തയ്യാറാകണം. 142 കൂടുതൽ വരുമ്പോൾ രാത്രിയിൽ ഒഴുക്കിവിടുന്ന സ്ഥിതി ഒരിക്കലും പുഷ്ണമല്ല, അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഹർഡിലിസ്റ്റിന് ഇടയാക്കും എന്ന് വീണ്ടും നമ്മളിന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ടണലിൽ കൂടി 2,300 ക്യൂസിക് വാട്ടറാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വീണ്ടും അവരെ ഷട്ടറുകൾ അടച്ചു. ഇപ്പോൾ ഏകദേശം ഇന്നത്തെ സ്ഥിതിയിൽ 3 ഷട്ടറിൽ കൂടെ 30 സെന്റിമീറ്റർ വെച്ച് ഏതാണ്ട് 1,700 ക്യൂസിക് വാട്ടർ ഏകദേശം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ നിലയിൽ 1,200 വാട്ടർ സ്പില് ചെയ്യുന്നതും 2,300 വാട്ടർ നമ്മളിപ്പോൾ ടണലിൽ കൂടെ കൊണ്ടുപോകുന്നതും എടുത്ത് പരിശോധിച്ചാൽ പോലും ഏതാണ്ട് 100,000 ലിറ്ററിനടുത്താണ് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജലനിരപ്പ് ഇപ്പോൾ കൂടുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ രാത്രിയിൽ മഴ ശക്തമാകാനും ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായൊരു സ്പേസ് നേരത്തെ കൂട്ടി കണ്ട് പകല് കുറച്ച് വെള്ളം കൂടുതൽ ഒഴുക്കി കളയണം. ഇതാണ് നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.